പ്രവാസികൾക്ക് ചാർട്ടേഡ് വിമാനങ്ങളിൽ സംസ്ഥാനത്തേക്ക് വരണമെങ്കിൽ പരിശോധന റിപ്പോർട്ട് ആവശ്യമാണ് എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ നിബന്ധന വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അങ്ങനെ രോഗമില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയുന്നവരെ മാത്രമേ ഇനി ചാർട്ടേഡ് വിമാനങ്ങളിൽ കൊണ്ടുവരാവൂ എന്ന് സംസ്ഥാന സർക്കാർ നിഷ്കർഷിക്കുന്നതിന് പിന്നിൽ പ്രവാസികളോടുള്ള ഇഷ്ടക്കുറവാണ് എന്ന തരത്തിൽ രാഷ്ട്രീയമായി അതിനെ ഒരു ആയുധമാക്കി പ്രതിപക്ഷം കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ പ്രതിപക്ഷം അതിനെ രാഷ്ട്രീയ വിഷയമാക്കുമ്പോഴും കേരളത്തിന്റെ ഈ മൂന്നാം ഘട്ട രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനത്തെ നമുക്ക് കുറ്റം പറയാനാകില്ല തന്നെ. അതുകൊണ്ടാണ് പൊതുജനാരോഗ്യ വിദഗ്ധനായ മുഹമ്മദ് അഷീലിനെ പോലെയുള്ള ആളുകൾ നമ്മൾ ഇക്കാര്യത്തിൽ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കേണ്ടുന്ന കാര്യമാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ വിലയിരുത്തുന്നത്. നമ്മൾ കൊണ്ടു പഠിച്ചാലേ മതിയാകൂ എന്നുള്ള നിബന്ധന നിർബന്ധമാണോ നമ്മുടെ ആളുകൾക്കുള്ളത് എന്നുള്ള ചോദ്യമാണ് അഷീലിനെ പോലുള്ളവർ ചോദിക്കുന്നത്. നമ്മുടെ ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദഗ്ധരെല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത് അത്തരത്തിൽ ഈ രോഗബാധ അല്ലെങ്കിൽ രോഗലക്ഷണം ഉള്ള ആളുകളെ മറ്റുള്ളവരുമായി ഇടകലർത്തി കൊണ്ടുവരുന്നത് കൂടുതൽ അപകടത്തിലേക്ക് നയിക്കും എന്ന് തന്നെയാണ്. ഇപ്പോൾ പ്രവാസികളെ ഒറ്റയടിക്ക് ദ്രോഹിക്കുന്ന ഒരു നടപടി എന്നുള്ള തരത്തിൽ അതിനെ കാണുന്നതിന് പകരം നമ്മൾ ഒരു നിമിഷം അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ രോഗലക്ഷണമുള്ള ആളുകൾ അന്യനാടുകളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആളുകളിൽ പലരും ഇനി രോഗലക്ഷണങ്ങളുള്ള ആളുകളാണെങ്കിൽ പോലും പനി കുറയുന്നതിനുള്ള ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് കഴിച്ച് അവരുടെ ചൂട് നോർമലാക്കി വിമാനത്താവളങ്ങളിലെ തെർമൽ സ്കാനറിലെ പരിശോധനകൾ എന്ന കടമ്പ കടന്ന് വിമാനത്തിൽ കയറി നാട്ടിലേക്ക് വരുന്നു. അവർ ഒപ്പമിരുന്ന് യാത്ര ചെയ്യുന്ന ആളുകൾ ഈ രോഗലക്ഷണമുള്ള ആളുകളെന്ന് പറയുന്നത് ഇപ്പോൾ പനി ആർക്കും ഈ വിമാനത്തിൽ കയറുന്ന അവസരത്തിൽ പനിയില്ല. കാരണം എല്ലാവരും ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് കഴിച്ച് പനിയൊക്കെ കുറച്ചിട്ടാണ് അതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ രോഗലക്ഷണങ്ങൾ ഉള്ളിൽ കിടക്കുന്ന ആളുകൾ അവർ തൊട്ടടുത്തിരുന്ന് ഒരു ലക്ഷണവുമില്ലാത്ത ആളുകളോടൊപ്പം യാത്ര ചെയ്യേണ്ടി വരുന്ന സാഹചര്യം, അതും ഇപ്പോൾ ഈ വന്ദേ ഭാരത് മിഷൻ്റെയൊക്കെ ഭാഗമായി അല്ലെങ്കിൽ ചാർട്ടേഡ് വിമാനങ്ങളിൽ കൂടുതലായും നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പ്രായമായ ആളുകളാണ്, എന്തെങ്കിലുമൊക്കെ ശാരീരിക അസ്വസ്ഥതകളുള്ള ആളുകളാണ്, അവർക്കാണ് മുൻഗണന നൽകുന്നതെല്ലായിടത്തും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ അവരോടൊപ്പം ഈ രോഗലക്ഷണങ്ങളുള്ള ആളുകൾ കൂടി ഇടകലർന്നു വരുന്നത് വലിയ സമൂഹ വ്യാപനത്തിൻ്റെ ഒരു തുടക്കം എന്ന നിലയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ആ യാഥാർത്ഥ്യം നമ്മൾ എന്തുകൊണ്ടോ കാണാതെ പോകുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലുണ്ടായിരിക്കുന്ന ഈ മൂന്നാം ഘട്ട വ്യാപനമെന്ന് പറയുന്നത് നമ്മുടെ വന്ദേ ഭാരത് മിഷനും സമുദ്ര സേതു മിഷനും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഇങ്ങോട്ടുള്ള വരവുമൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സമൂഹ വ്യാപനമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹ വ്യാപനം നടക്കുന്നുവെന്ന് നമ്മുടെ സർക്കാർ അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും പലയിടത്തും അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എവിടെ നിന്നാണ് ഈ രോഗത്തിൻ്റെ ഉറവിടമെന്ന് അറിയാത്ത ചില കേസുകൾ ഉണ്ടാകുന്നത് ഒക്കെ ഈ സമൂഹ വ്യാപനത്തിൻ്റെ ലക്ഷണങ്ങളായി നമ്മൾ കാണണം. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം മരിച്ച ആളിന് എവിടെ നിന്നാണ് രോഗം വന്നതെന്ന് അറിയില്ല. ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു, മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ശ്വാസകോശ രോഗമുണ്ടായിരുന്ന ആളിന് മതിയായ രീതിയിൽ പരിശോധന നടത്തിയില്ല എന്നുള്ള ആരോപണം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ നടത്തുന്നുണ്ട്. രോഗം ഭേദമാകുന്നതിന് മുമ്പ് വിട്ടയച്ചു എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. നേരത്തെ തിരുവനന്തപുരത്ത് തന്നെ മരിച്ച വൈദികൻ്റെ രോഗകാരണം എവിടെ നിന്നാണ് എന്നുള്ള കാര്യം ഇതുവരെയും അറിയാൻ സാധിച്ചിട്ടില്ല. പോത്തൻകോട് മരിച്ച റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മരണം, അദ്ദേഹത്തിന് രോഗബാധ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ രോഗബാധ എവിടെ നിന്നാണ് എന്ന് സ്ഥിരീകരിക്കാനാവാത്ത സാഹചര്യം ഈ മൂന്നാം ഘട്ട വ്യാപനത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്നുണ്ട്. പക്ഷേ രോഗവ്യാപനത്തിൻ്റെ ഒരു പ്രധാന ഇടം എന്ന് പറയുന്നത് നമ്മുടെ വിദേശത്ത് നിന്ന് അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നവർ തന്നെയാണ്. അതുകൊണ്ടാണ് ആ മേഖലയിൽ കൂടുതൽ ജാഗ്രത വേണം എന്നുള്ള ഒരു തോന്നൽ സംസ്ഥാന സർക്കാരിനുണ്ടാകുന്നത്. ആ തോന്നലിനെ പ്രവാസികളോടുള്ള ദ്രോഹമായി കാണേണ്ടതുണ്ടോ എന്ന ചോദ്യം വരുന്നുണ്ട്. പക്ഷെ മറുവശത്ത് പ്രവാസികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഇപ്പോൾ ഗൾഫ് നാടുകളിൽ അങ്ങനെ ഒരു പരിശോധന നടത്തി ടെസ്റ്റ് നെഗറ്റീവാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിനുള്ള പ്രതിബന്ധങ്ങളാണ്. അതും ശരിയാണ്. ഇപ്പോൾ
ഗൾഫ് നാടുകളിൽ ഏത് രാജ്യത്തെ എടുത്തു നോക്കിയാലും അവിടെ എല്ലാം ഈ രോഗവ്യാപനം അതിശക്തമായി നടക്കുന്നുണ്ട്. അപ്പോൾ അത്ര പെട്ടെന്ന് അവിടെ പോയി നമുക്കൊരു നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ രോഗമില്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് വാങ്ങുക എന്ന് പറയുന്നത് ശ്രമകരമായ ദൗത്യമാണ്. നമ്മുടെ നാട്ടിൽ പോലും ഇപ്പോൾ ഒരു കോവിഡ് ടെസ്റ്റ് നടത്തണമെങ്കിലുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് നമുക്കറിയാം. അതിപ്പോൾ ഗൾഫ് നാടുകളിൽ അത് അതിനേക്കാൾ വലിയ സങ്കീർണമായ നടപടിക്രമങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരായ മനുഷ്യർക്ക് അല്ലെങ്കിൽ ഈ പ്രായമായ ആളുകൾക്ക് ഒക്കെ അത് സംഘടിപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാകും. അതാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി സർക്കാരിനെ വിമർശിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ നമ്മളൊരു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കണമല്ലോ. രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് ഇത് ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിന് മൊത്തത്തിൽ അതിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കണം. സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ യാഥാർത്ഥ്യമുള്ളത്. കാരണം വിദേശത്ത് നിന്നെത്തിയ ആളുകളിലാണ്, ഒരു ലക്ഷണവും കാണിക്കാതെ വിദേശത്ത് നിന്ന് വിമാനത്താവളങ്ങളിലെത്തുകയും വീടുകളിലേക്ക് പോയി ക്വാറന്റൈനിൽ പോയി കഴിയുകയും ചെയ്യുന്ന ആളുകളിൽ രോഗലക്ഷണങ്ങൾ രോഗം ഉണ്ടാകുന്നു. അവരുടെ കുടുംബങ്ങളിലേക്ക് അത് വരുന്ന സാഹചര്യം വരുന്നു. അപ്പോൾ പിന്നെ ആ മേഖലയിൽ ഒരു കരുതൽ വേണം എന്നുള്ള ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശത്തെ സർക്കാരിന് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. പ്രവാസികളോടുള്ള ദ്രോഹമാണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നാമെങ്കിലും അങ്ങനെ അതിനെ ദ്രോഹമായി കാണേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം ന്യായമായി വരുന്നുണ്ട്. അങ്ങനെ ആ ന്യായമായ ചോദ്യം വരുന്നത് എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഈ മൂന്നാം ഘട്ട വ്യാപനത്തിൻ്റെ ഭാഗമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടാവുകയാണ്. എല്ലാറ്റിനെയും വിമർശിക്കുക, കണ്ണുമടച്ച് വിമർശിക്കുക എന്നുള്ള നിർദ്ദേശമാണെങ്കിൽ, ഇപ്പോൾ പ്രവാസികളുടെ വിഷയത്തിൽ നമ്മൾ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ പേരിൽ നേരത്തെ ഈ അവരെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ സർക്കാരുകൾ ഇടപെടണം എന്നുള്ള നിലപാടുകളും ഒക്കെയായി നമ്മൾ നിരന്തരം രംഗത്തെത്തിയിരുന്നതാണ് എല്ലാവരും. അതിനകത്തൊരു രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരുടെയും ഒരു പൊതു ആവശ്യമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രോഗലക്ഷണങ്ങൾ കാട്ടാത്തവർ അല്ലെങ്കിൽ രോഗമില്ലാത്തവർ അവരെയാകണം ആദ്യഘട്ടത്തിൽ ഈ ഒരു വിമാനത്തിൽ. അതായത് ഇതിനകത്ത് ആരോഗ്യ വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, ഇനിയിപ്പോൾ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ കൊണ്ടുവരേണ്ടതുണ്ട് എങ്കിൽ തന്നെ അതിനത്രയും സജ്ജീകരണങ്ങൾ തയ്യാറാക്കണം, ആളുകളെ ഇടകലർത്തി കൊണ്ടുവരുന്ന ഒരു പതിവ് ഒഴിവാക്കപ്പെടേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് രോഗമുള്ളവർ രോഗമില്ലാത്തവർ എന്നുള്ളൊരു വേർതിരിവ് ഇക്കാര്യത്തിൽ വേണം എന്നുള്ളൊരു നിലപാട് ഉണ്ടാകുന്നത്. അതിനെ അത്രമേൽ നമ്മൾ പുച്ഛിച്ചു തള്ളേണ്ടുന്ന ഒന്നായി കാണേണ്ടതില്ല.